കേട് അൺലിമിറ്റഡ്. എല്ലാവരും ഇങ്ങനെ ചെറിയ വായിലെ വലിയ വർത്തമാനം കേൾക്കാനായിട്ട് കാതോർത്ത് കണ്ണു നട്ടിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും ഇന്ന് 3 സ്റ്റാർസ് വാങ്ങിക്കാൻ പോകുന്ന പെർഫോമൻസുകൾ ഏതൊക്കെയായിരിക്കും, അങ്ങനെ കുറേ ഡൗട്ടായിട്ട് എല്ലാവരും ടി വിയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനായിട്ട് എന്തായാലും ഒട്ടും സമയം കളഞ്ഞ് ശരിയല്ല, നമുക്ക് എന്തായാലും നമ്മുടെ കളർഫുൾ എപ്പിസോഡ് തുടങ്ങാം അല്ലേ. ആൽഫി തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ അതിഥി. ആൽഫി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ വിശേഷങ്ങൾ സിനിമയെക്കുറിച്ചിട്ടും കട്ടുറുമ്പുകളെക്കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് കുട്ടി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൽഫി പഞ്ഞിക്കാരനെ കൂടി സ്വാഗതം ചെയ്യാം. എന്തോ കണ്ട് പന്തം കണ്ട് പെരിച്ചഴി പോലെ വരുന്നത്, എന്ത് പറ്റി പിന്നെയും വന്ന്? ആ ഞാൻ പിന്നെയും വന്നു എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇഷ്ടമായതുകൊണ്ടല്ലേ ഈ പ്രോഗ്രാം വന്നു കണ്ടു. എന്താണ് തോന്നിയത് എക്സ്പീരിയൻസ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടപ്പോ? ഉറപ്പായിട്ടും എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വരാൻ, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാംസും കാണുമ്പോ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ, നല്ല രസമുണ്ട്. എന്താ ഈ ശിക്കാരി ശംഭു നാട്ടിലിറങ്ങിയിട്ട് പുലിയെ പിടിച്ചോ? ക്ലൈമാക്സ് ഇന്ന് പറയാന്നല്ലേ പറഞ്ഞത്, ആ ക്ലൈമാക്സ് ഒന്നും പറയോ? അത് നടക്കില്ല, അത് നിങ്ങൾ കാണണം. അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയത്. ഇതിൽ പുലിയുണ്ട്, നിങ്ങൾ കാണണം. ഇതിൽ പുലിയുണ്ട് പിള്ളേരെ, ഇതിൽ പുലിയുണ്ട്. പിള്ളേർക്ക് ഇപ്പൊ എങ്ങനെ നോക്കിയാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ശിക്കാരി. നമ്മുടെ അതെ പിള്ളേർക്ക് എന്തായാലും പുലിയും സിംഹത്തിനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ പുലിമുരുകൻ വന്നിട്ട് ഇവിടെ പുലിമുരുകന്റെ മേളായിരുന്നു. കുഞ്ഞു പുലിമുരുകൻ, വലിയ പുലിമുരുകൻ. ഇനി നമ്മൾ ശിക്കാരി ശംഭുകളെ കാണാനായിട്ട് പോവാണായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ബാക്കി നിങ്ങളുടെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നോ? കാട്ടിലായിരുന്നു, കാരണം കോതമംഗലം ഭൂതത്താങ്കട്ടായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷൻ. അത് ശരിക്കും കാട് തന്നെ പറയണം. കാടിന്റെ അകത്തൊരു ഗ്രാമമാണ്, വടാട്ടുപാറ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. വടാട്ടുപാറ. ഓക്കെ. ചുറ്റും ആന ഇറങ്ങുന്ന സ്ഥലമാണ്, കാട്ടാൻ ഇറങ്ങുന്ന. ആനേനെ എല്ലാവരും കണ്ടു, പക്ഷെ ഞാൻ മാത്രം കണ്ടില്ല, കാരണം അവര് കൂട്ടമായിട്ട് വരുള്ളൂ. ഇതിപ്പോ ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിൽ പറഞ്ഞല്ലോ, ആന എവളെ കണ്ടു പേടിച്ചോടി എന്ന് പറഞ്ഞല്ലേ. ആൽഫിക്ക് മാത്രം ഭാഗ്യമില്ലാതെ, എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായില്ല, ബാക്കി എല്ലാവരും കണ്ടു. ശിവദ വരെ ലാസ്റ്റ് ശിവദയായിരുന്നു കാണാതിരുന്നത്. അപ്പൊ ശിവദയം പറഞ്ഞു ഞാൻ കണ്ടു, ഒരു 8 ആന ഒരുമിച്ച് പോവാണെന്ന് പറഞ്ഞു. കാട്ടാനയാണ് അത്രയും വലിയ ആന, നമുക്ക് കാണുമ്പോ തന്നെ ഒരു പേടിയാവും. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അവിടെ ആന കണ്ടില്ല ഒട്ടും വിഷമിക്കണ്ട, ഇവിടെ നമ്മള് പുലി, കടുവ, സിംഹം, അങ്ങനെ ഇങ്ങനെ 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 എല്ലാരും നിക്കാണ് റെഡി ആയിട്ട്, എല്ലാരും കണ്ടു ഞെട്ടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ആൽഫിക്ക് വീണ്ടും സ്വാഗതം. അവിടെയാണ് ആ സീറ്റ്, അവിടെ പോയിരുന്നോളൂ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. അവര് സൂരജി തോർത്തുകൊടുത്തോണ്ട് നടക്കാൻ നീ ഇപ്പൊ എങ്ങോട്ടായി തോർത്തുകൊടുത്തോണ്ട് പോണേ? ഞാൻ കുളിക്കാൻ പോവാണ്. വീട്ടിൽ പോയി കുളിച്ചൂടെ? വീട്ടിൽ പോയി കുളിച്ച ആകെ പ്രശ്നാണ്, പരാതിയാണ്. ആർക്ക് പരാതി? ആ മേരി ചേച്ചിക്ക്. മേരി ചേച്ചി എന്തിനാ നിന്റെ കുളിയിൽ പരാതിപ്പെടുന്നത്? ആ അങ്ങനെ ഒരു പെണ്ണുപിള്ളേ, പണ്ട് ഞാൻ കുളിക്കാത്തതായിരുന്നു പ്രശ്നം. ആർക്ക്? എന്റെ ഭാര്യക്ക്. ഇപ്പൊ അങ്ങനെ ഞാൻ കുളി തുടങ്ങി, അവിടെ വീട്ടിൽ തിരിച്ചെത്തി, ഇപ്പൊ കുളിക്കുന്നതിനാണ് പ്രശ്നം. ആർക്ക്? ഈ മേരി ചേച്ചിക്ക്. അല്ല എനിക്ക് മനസ്സിലാവുന്നത് നിന്റെ വീട്ടില് നീ കുളിക്കുന്നതിന് മേരി ചേച്ചിക്ക് എന്താണ് പരാതി? ആ ഞങ്ങൾ ഇങ്ങനെ കുളിക്കാണല്ലോ, കോളനിയാണ്. അപ്പൊ ഈ മതിലും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ ഈ വെളുത്ത് തുടുത്ത ആപ്പിള് കണക്കി നിൽക്കുന്ന ശരീരം കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വെളുത്ത് തുടുത്തൊക്കെ അവിടെ നിൽക്കട്ടെ, ആപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാവരും നോക്കി പോകും ആകർഷണം. എടാ നിനക്ക് ഒരു മതില് കെട്ടിക്കൂടെ സൂരജെ? ആ പിന്നെ ഈ ഓട്ടം ഉണ്ടല്ലേ, 369 ഓട്ടമുള്ള ഈ തോർത്തിനും വാങ്ങാൻ പൈസ ഇല്ല. പിന്നെ അല്ലേ ഒരു മതില് കെട്ടുന്നേ, ഒന്ന് പോവാ അവിടുന്ന്. പിന്നെ ആർക്കാണ് പരാതി? മേരി ചേച്ചിക്ക്. ഞാൻ മേരി ചേച്ചിനോട് മതില് കെട്ടാൻ പോറ? അല്ല ഇപ്പൊ ഇപ്പൊ എന്താ നിന്റെ ഭാവം? ഞാൻ കുളിക്കാൻ പോണായിരുന്നു, അപ്പോ ഇനിയിപ്പോ സംസാരിച്ചു സമയം പോയതറിഞ്ഞില്ല. ഇനിയിപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവിടെ തന്നെ അങ്ങ് കുളിക്കാം. ഇവിടെ ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിനക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ കുളിശീൻ കാണാലോ. അയ്യടാ കുളിശീൻ കാണാൻ പറ്റും, ആ മേരി ചേച്ചി മാത്രമല്ലോ ഇവിടെ, എന്തോ ഒരാൾക്കാരാണ് ഇവിടെ നിന്ന് കുളിച്ച. ഈ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. അപ്പൊ നീ ഇവിടെ നിന്ന് അങ്ങ് കുളിക്കാന്ന് തീരുമാനത്തിന് ഒരു മാറ്റമില്ലല്ലോ? ഒരു മാറ്റമല്ല. ആ മാറണ്ട മോൻ, ഇവിടെ നിന്ന് തന്നെ കുളിച്ചോട്ടോ. ഹലോ ബിജു സാറേ, ഈ സൂരജ്. ബിജു സാറോ? അയ്യോ ഇവിടെയും ബിജു അവിടെയും ബിജു. ശംഭു ഈ ബിജു എന്ന് പേര് കേട്ടാലേ ചിരിക്കും, പക്ഷെ എനിക്ക് പേടിയാ. വിളിക്കല്ലേ വിളിക്കല്ലേ, ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം.
മനുഷ്യനെ ഒന്ന് കുളിക്കാനും ബിജു സാർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അങ്ങ് ഞെട്ടലോടെയാണ് നോക്കുന്നത്. ആരത് മനസ്സിലായി? ബിജു സാറ് ആക്ഷൻ ഹീറോ ബിജു, എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയാണ്. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് പോലീസ് ഓഫീസറാണ്. ബിജു സാറിന്റെ ആ സാഹസികതകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കട്ടുറുമ്പുകൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കും. സോ ഹാവ് എ ലുക്ക്. തോമസ് ബാലി ബേബി ബോധിപ്പിക്കുന്ന പരാതി. ആരാണ് ബേബി? ഞാനാണ് സാർ ബേബി. ഇത് എന്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല? എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവിടെയുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. അതെ, നിങ്ങളിങ്ങനെ പോലീസിനെയും പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്താണ് ഈ പ്രശ്നം? എന്താണ് കനകാംബരൻ അല്ലേ? കനകാംബരം ഞങ്ങൾ അയലന്തരത്ത് തന്നെയാണ് സാറേ. അവൻ രാവിലെ എൻ്റെ മാതാവും മക്കളും പോയി കഴിയുമ്പോൾ അപ്പം കുളിക്കണം. കുളിക്കണത് തെറ്റല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ, വെയിൽ കിട്ടിയിട്ടില്ല അത് കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. ഞങ്ങളുടെ വീടിൻ്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചു തന്നാണ് അവൻ കുളിക്കുന്നത് സാറേ. കാണാൻ കൊള്ളായിരുന്നു. അതെ, ഇപ്പൊ ഇവനിപ്പോണ്ട് മിനി ഇമീഡിയറ്റ് ആക്ഷൻ അടിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കും കേട്ടോ. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ച് ഉറപ്പിക്കുന്നത്. ഞാൻ ഏറ്റു സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ആ ശരി എന്നാ, ഞാൻ വിളിപ്പിക്കാം കേട്ടോ. നമുക്ക് നിർത്താം. സാറിന്റെ പേര് മിനി എന്നാണ്? സുജിത്ത്. വീട് എവിടെയാണ്? വീട് കുമ്പളങ്ങ. കുമ്പളങ്ങ എവിടെ? ലിഗാൻസിന് പണി. ഞാൻ പള്ളുരുത്തി വേളി. എന്താണ് പണി? രണ്ടാൾക്ക് ടൈൽസിന്. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എൻ്റെ പന്തരണിയാണ് സാർ. എൻ്റെ അച്ഛനും പന്തരണിയാണ്. രണ്ടു പേര് ലൈസൻസ് എന്തേ? സാറിന് നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്തോ ഇടാം. ക്ലാം പൊടിഞ്ഞു. നിന്റെ സ്ക്രൂബോയ് സാർ. കേറി കയറി ഞാൻ മറ്റാണ് വരുന്നത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും നമ്പർ പ്ലേറ്റ് ഒരുമിച്ച് കേട്ടിന്നുള്ളതാണ്. എടാ, നീ ഇവർ ആരാണ്? ചേട്ടനാ സാർ. കുഞ്ഞുമിടവാനാണ്. ഇവർ നല്ലവളരെ കുഴപ്പമൊന്നുമില്ലാത്തുള്ളത്. നീയാണ് ഇവന്മാരെക്കാളും വലിയ കുഴപ്പക്കാരൻ. നിന്റെ ജാമ്യത്തിലേക്ക് ആരും വരൂടാ. രണ്ടുപേർക്ക് നമ്പർ പ്ലേറ്റ് ഒരേ സമയത്ത് ഇല്ലാതിരിക്കാം. എടാ, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നിന്ന് മാല പൊട്ടിച്ച് നിങ്ങളല്ലേ? നമ്മ സൈസ് എടുക്കാറില്ല സാറേ. നമ്മ സൈസ് എടുക്കാറില്ല. ഇത് എന്താണത്? റെസ്റ്റോറൻറ്റ് സംസാരിക്കുന്ന പാസ് ചെയ്ത് പറഞ്ഞു ഭാഷ. നീ എന്താ കേട്ടെ? നീ എന്നെ പഠിപ്പിക്കാണോ? നീ എന്തോ പഠിച്ചു? പ്ലസ് ടു. അതേ നൈറ്റ് ഐ ടി നീ പാസ്സായോടാ? ഫുള്ളായിട്ട് പോയില്ല സാറേ. പ്ലസ് ടു? പ്ലസ് ടു പാസ്സായില്ല. ആ, പ്ലസ് ടു തോറ്റു, ഐ ടി പാസ്സായിട്ടില്ല. അപ്പം ഇതന്നെ പണി. വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും മാല പഠിക്കാൻ. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. എന്താണ് മുടിക്കാ പൂറാ സാറേ? ഈ ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോ പോയി പോന്ന് പറഞ്ഞു. ഈ ജാതി കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് പൈസ കണ്ടത്. ഇല്ല സാറേ, നമ്മൾ ടൈൽ പണിയൊക്കെ എടുത്തിട്ട് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കണം. ഒരു ദിവസം ടൈൽസ് കൊണ്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? പത്തോളം തന്നെ കിട്ടും. എനിക്കൊരു ദിവസം എന്തെങ്കിലും ഉണ്ട്? 100 പെട്രോള്, ചായ കൂടി, ഭക്ഷണം കൂടി ഒരു 100-150 രൂപ അതും വരും. അപ്പോൾ 200 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പൈസ ഉണ്ടാവുന്നില്ല? 700 നീ എന്നോട് വയ്ക്കണേ. നീ ഒന്ന് ഇരുന്ന് ആലോചിച്ച്. അവിടെ അല്ല, വീണ്ടും കാണിച്ചെടുത്ത് എങ്ങനെയാണ്? റിമാൻഡ് റിപ്പോർട്ട് അവനെ മെഡിക്കലിൽ കൊണ്ടുപോണ്ടേ. അറുന്നൂറ്റിയോ?
പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിക്കണായിരുന്നു. ദേ ഇതിന് ഉത്തരം പറഞ്ഞാൽ വിടാം. 665. സാർ ടെൻഷനായി ഒരു കണക്ക് കൊടുത്തരും സാർ. ആ നമസ്കാരം സാറേ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകണം. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് പോലീസ് തല്ലിയോ എന്നുള്ളതാണ്. അപ്പം സാർ എന്ത് പറയും? തല്ലിയില്ലെന്ന് പറയും അല്ലേ? അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനയുണ്ടോന്നങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടറിൻ്റെ കാറിലല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിലാണ്. വണ്ടിയിൽ വെച്ച് ഞാൻ നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരും, എന്നിട്ട് ഓടുന്ന വണ്ടിയിൽ തള്ളി താഴെയിടും. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസും കൂടി നിന്റെ പെടലേക്ക് വെച്ച് വരും, അതും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം. ആക്ഷൻ ഹീറോ ബിജു ആൻഡ് കൂട്ടം, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ. ചേച്ചിമാർ രണ്ടുപേരും തകർത്തു. എനിക്ക് ശരിക്കും ആ ഫിലിമിലെ സീൻ ഇങ്ങനെ ഓർമ്മ വന്നു, അവരുടെ അതേപോലത്തെ എക്സ്പ്രഷൻ നിങ്ങൾ രണ്ടുപേരും. ആ മോളി ആന്റി കറക്റ്റ് പക്കായിട്ട് എല്ലാ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതെ, അടിപൊളിയായി ചെയ്തു കേട്ടോ. ദേ ആൽഫി, ആ എനിക്കറിയാം, ഞാൻ പരിപാടി കാണാറുണ്ട്. അപ്പൊ എന്റെ സ്വന്തം പേരായതുകൊണ്ട് പിന്നെ ഫ്രീക്കന്മാര് നിങ്ങൾ രണ്ടുപേരും കണ്ട ശരിക്കും ഒരു തല്ലിപ്പൊളി ചെക്കന്മാരെ പോലെ ഉണ്ടായിരുന്നു. സ്റ്റാർസ് വേണ്ടേ? ആ എത്ര സ്റ്റാർസ് ആൽഫി കൊടുക്കാൻ പോകുന്നത്? 3 star. നീ എങ്ങോട്ടാ പോണേ ദേ പിടിച്ച്? ഒന്നും പറയണ്ടേ, വെണ്ണോടിക്ക് ഭയങ്കര ബ്ലോക്ക്. എവിടെ? മണിയുടെ ജംഗ്ഷനില്. അതെയോ, എന്താ കാരണം? നീ ഇപ്പൊ എന്നോട് കാരണം ചോദിച്ചില്ലേ, അതേപോലെ ഞാൻ അവിടെ ഉള്ള ഒരു പുള്ളിനോട് കാരണം ചോദിച്ചു. ഓക്കെ. അപ്പൊ അവന്റെ തോള് കൈയിട്ടിട്ട് ചെള്ളത്തിൽ രണ്ട് തല്ലു നല്ലിട്ട് പറയണേ, എന്നെ കലാപനം ചേർക്കാനോ മിമിക്രി പഠിപ്പിക്കാനോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ, അത് കേട്ട് ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട് ഈ അടയ്ക്ക പോലെ ഇരിക്കുന്ന എന്നെ അവൻ ജയറാമാക്കാതെ നടക്കുന്ന കാര്യാണോ? അല്ല അല്ല, ഇതൊക്കെ ഈ ഇതൊക്കെ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞു വെച്ചാല് എം എൻ നമ്പ്യാരോ എം ജി സോമനോ മംഗലശ്ശേരിയിലെ വീട് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞേ. ഓ, മംഗലശ്ശേരിയിലെ വീടുള്ള, ശരി ശരി. അല്ല അതിനിപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്ന? പ്രശ്നം വേറൊന്നല്ല ശ്വാസിക, ഇവിടെ യൂത്തന്മാരില്ല, ചെറുപ്പക്കാർക്ക് ധൈര്യമില്ല. ആ ധൈര്യം ഇല്ലാത്തോണ്ട് ഒരൊറ്റ കേസിലാണ് ഇവരൊക്കെ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നത്. ഞാൻ നേരെ പോയിട്ട് സ്റ്റേഷനിൽ പോവാൻ പോവാ, പരാതി കൊടുക്കണം. നിനക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? പോലീസിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും, അവൻ അവനെ എണ്ണിക്കും, ഞാൻ അഴി എണ്ണിക്കും. അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടോ നിനക്ക്? പിന്നെ ധൈര്യം ഉണ്ടോ? ഞങ്ങൾ എല്ലാ പരിസരത്തേ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് അവരെന്നെ കൂട്ടി വിളിക്കുന്നത്. ഓ, അപ്പൊ ഒളിഞ്ഞു നോട്ടുണ്ടല്ലേ? ഗുണ്ടവാസോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ എന്നാ പതുക്കെ ഈ വഴി പോവാം. അതെ, ധൈര്യം അങ്ങ് ചോർത്തി കളയണ്ട, ഇനി ആവശ്യം വരുമല്ലോ. എന്തായാലും ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ നല്ല കാര്യം എന്നല്ലേ പോലീസുകാര്, കാരണം ഇവൻ കണ്ട സിനിമയുടെ ഒക്കെ സീൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് അവിടെ കേസ് കൊടുക്കാൻ പോകും. അപ്പൊ പോലീസുകാരെ പിടിച്ചിട്ട് നല്ല കുത്തും കുത്തും 2 ദിവസം അകത്ത് വിടും. അപ്പൊ നമ്മുടെ ശല്യം തീർന്നല്ലോ. അതാണ് ഞാൻ പറയുന്ന നല്ല കാര്യം. ഇവൻ കണ്ട സിനിമ ഏതാന്ന് വെച്ചാൽ രാവണ പ്രഭുവിലെ ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, രഞ്ജിത് സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന രാവണ പ്രഭു എന്ന സിനിമയിലെ നല്ലൊരു സീൻ നമ്മുടെ കട്ടുറുമകളുടെ വേർഷനിൽ കാണാം. தம்பி என்ன கவுண்டர் சும்மா நடு ரோட்ல அட்டி வாங்குற? வாட்ஸ் ப்ராப்ளம்? வி ஆர் என்ஃபோர்ஸ்மெண்ட் பீப்பிள். சோ வாட்? சோ வாட்? என்ஃபோர்ஸ்மெண்ட் என்று சொன்னால் வழியே போகிறவன் வண்டி தடஞ்சு நிறுத்தி கை மடக்கி 6 வாரிக்கிட்டு இருக்கிற போக்கர் தரத்தின் புதிய பேரோ? எனக்கு மனசிலாகல. சவாரி கிரிகிரி தானாரா? பேரான சோதிச்சதெங்கில் கார்த்திகேயன், മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം എൻ കാർത്തികേയൻ, എം എൻ നമ്പ്യാരല്ല, ദാറ്റ്സ് മൈ ഫുൾ നെയിം. പിടിച്ചോ. യു ക്യാൻ കോൾ മീ ആസ് സർ, SIR സർ, സർ. കാരണം ഞാനും ഒരു ഓഫീസറാണ്. ഏത് ഓഫീസർ എന്നായിരിക്കും താനിപ്പോ മനസ്സിൽ ചോദിച്ചത് പറയാം. ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി. മോനെ, ആപ്പ ചട്ടിയിൽ അരി വറക്കല്ലേ. മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പുര പുരുഷോത്തമൻ എന്ന MP അതോ മുണ്ടക്കെ രാജേന്ദ്രനോ? ഏത് മാസം തകയാണ്ട് പിറന്നവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് ഗൗണ്ടർ വണ്ടി വയ്ക്കാൻ.
മോനെ, ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. പോടാ മുട്ട തലൈവാ, ഈ പൊറക്ക് ഞങ്ങളെ ശരിക്കും ഇടിച്ച് ഇവനാ. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ലൗണ്ട്രേ ആ വണ്ടി കയറ്. ഗുരുസ്വാമി ഈ വണ്ടിയില് ഈ കാർത്തികേയനോ? കാർത്തികേയനല്ല, എം എൻ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ഉവ്വ് ഉവ്വ് അറിയാമേ, കാർത്തികേയനൊക്കെ പണ്ട്. ഇത് കാർത്തികേയൻ മുതലാളി. മംഗലശ്ശേരി റോഡ്വേസ്, മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറി, നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. നന്നായി പുരുഷോത്തമ, നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ. ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷേ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി. നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ? അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ? ഇതാണ് ആ ഗവർണറിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച അഗ്രിമെന്റ്. കയ്യെടുത്ത് പോട്ടിട്ടുമുണ്ട്. പുടി കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അതിങ്ങിതാ കാർത്തികേയ? അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തികേയ കളിക്കല്ലേ? കാർത്തികേയനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു. സവാരി ഗിരിഗിരി കളി. നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഈ ഗൗണ്ടർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവ പേരിയ പ്രാണിത്തരമാണ് കാണിച്ചത്. ഇവന്റെ പണം നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചാൽ അത് നമ്മൾക്കും കഷ്ടമാകും. ദൈമുട്ടാൽ യാരട അവനക്ക് എം പി എന്ന് പേര് വെച്ചത്? അത് കണ്ടടാ മീനിങ്. മണി പുടുങ്ങുന്നവണ്ണാ മനെ പുരുഷു, ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. എവിടെ നിങ്ങൾ ലാലേട്ടൻ എവിടെ പോയി? വേറെ ലാലേട്ടനാവും പോയിരിക്കുകയാണ്. ഓരോ ഓരോ ദിവസം ഓരോ സമയത്ത് ഓരോ ലാലേട്ടനായിട്ടാ വരുന്നത് അല്ലേ. എന്തായാലും ദർശനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി ദർശനം അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ജഗതി ശ്രീകുമാർ ഏട്ടനായിട്ട് അഭിനവ് അടിപൊളിയായി. ഏറ്റവും ചെറിയ ഒരാളാണ് വില്ലനായിട്ട് വന്നത്. അയ്യോ കണ്ടാലും പറയൂ കേട്ടോ, വില്ലനാണെന്ന്. ഒരു വില്ലൻ ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ മേക്കപ്പ് ഇട്ട് നിങ്ങൾ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ ചേച്ചി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് തോന്നി ആൽഫി? എനിക്ക് നല്ല പരിപാടിയായിരുന്നു. നിങ്ങൾ, ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്, എനിക്ക് ടിവിയിൽ കാണാൻ സമയം കിട്ടാറില്ല. യൂട്യൂബിൽ കാണുമ്പോൾ ആ കറക്റ്റ് പക്ക അതന്നെ നിങ്ങളിവിടെ ചെയ്തിരുന്നു. അമേസിംഗ് പെർഫോമൻസ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഈ പെർഫോമൻസ് ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചേച്ചി സ്റ്റാർസ് കൊടുക്കൂ. 3 സ്റ്റാർസ്. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കൊടുത്തക്കേട് അൺലിമിറ്റഡ്. ഇന്ന് കട്ടുറുമ്പിന്റെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇങ്ങനെ കുറെ നേരമായിട്ട് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും അതിനുള്ളൊരു സമയമായിരിക്കാണ്. നമുക്ക് ആ സ്പെഷ്യൽ പെർഫോമൻസ് ആരുടെയാണ്, എന്താണെന്നൊക്കെ അറിയാനുള്ള സമയമാണ്. വാച്ച് ആൻഡ് എൻജോയ്.
ഹാപ്പി വെഡിങ്സ് എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് ഏത്? ചങ്സ്. യെസ്, ചങ്സ് എന്ന മൂവിയിലെ ആ മൂവിയിൽ ഒരുപാട് നല്ല നല്ല സീൻസ് ഉണ്ട്. അതിലെ ഒരു ഒരു അടിപൊളി സീനാണ് നമ്മുടെ കട്ടുറുമ്പുകൾ ഇവിടെ തകർക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എങ്കിൽ പോലും നമുക്കത് ഏതാണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നിൽ അവരത് പ്രസന്റ് ചെയ്യും. സോ ലെറ്റ്സ് വെൽക്കം ചങ്സ്. ഈ ജോളിംസിന്റെ ഒരു കാര്യം, എന്നെ ഇടക്കിടക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ?
എന്നെ കാണാൻ അത്ര ലുക്കാണോടാ? അതല്ലടാ, ഞാൻ വന്നറിയാൻ വേണ്ടി ജോളി മിസ് നിന്നെ വിളിപ്പിക്കുക. നീ ആദ്യം ചെന്ന് ഞാൻ വന്നൊന്ന് ജോളി മിസ്സിനോട് പറ. എന്തായാലും പറയട്ടാ, ഞാൻ എന്തായാലും പോയി ജോളി മിസ് എടുത്ത് കുറച്ച് ജോളി അടിച്ചിട്ട് വരാം. അങ്ങനെ അതെ, എന്തോട് പേര്? ഹൈവേ. അവിടെ തന്നെ നമ്മള് പോകുന്നത് ഹൈവേ അല്ലടാ പൊട്ട. വൈവ വൈവ മൾട്ടിഡയമീറ്റർ ഭയങ്കര തലവേദന സാറേ. തലവേദന അങ്ങോട്ട് മതി. ഇത് നേരത്തെ യൂദാസ വല്ലതും പഠിച്ചു തന്നോ അതോ സമയങ്ങൾ ഇറങ്ങിയിരിക്കുന്നോ? അല്ല സർ, പഠിച്ചിട്ടുണ്ട്. വേർ ഇസ് ബെയറിംഗ്? ബെയറിംഗ് ദേർ സർ. വേർ സർ? ദേർ സർ. എവിടെ? തൊട്ടുകണി. യൂദാസ് തൊട്ടുകണിക്ക് എന്താ സർ? വാട്ട് ഇസ് വൈബ്രേറ്റർ? വൈബ്രേറ്റർ ഇസ് വൈബ്രേറ്റർ ഇസ് വൈബ്രേറ്റർ ഇസ് വൈബ്രേറ്റിംഗ് ആൻഡ് മിക്സിംഗ് ആൻഡ് ഷേക്കിംഗ്. ആല പോലാതി ഏത് നേരത്തെ ചോദിച്ചിട്ട് പറയാം. ബാക്കിയുള്ളത് കേട്ടോ. Miss next. Atmaram Ketti. Yeah. Tantra. Atmaram Ketti. Ah. Okay. Thank you. Thank you, sir. എന്തായാലും അറിയാവോ? അങ്ങനെ എല്ലാം അറിയില്ല സർ, പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് സർ, അതാണ് ആത്മാറം കെട്ടി. ഗുഡ്. ഡിപ്ലോമ കഴിഞ്ഞ് ഈ പ്രായത്തിലും പഠിക്കാൻ താൻ കാണിച്ച ചങ്കൂറ്റ. താങ്ക് യു സർ. ആത്മാറം ലെറ്റ് ആണോ? യെസ്, ഐ ആം ലെറ്റ്. പോളിടെക്നിക്കിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിച്ച് നേരെ വെച്ച് പഠിച്ചത് കേശവേട്ടന്റെ വർക്ക്ഷോപ്പിലേക്ക്. പിന്നെ അവിടെ ഒരു അഞ്ചാറ് വർഷം. അവസാനം ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു 10x12 ബോൾട്ട് തിരികെ വെച്ചിട്ട് യാത്ര തുടങ്ങി. അവസാനം യാത്ര വന്നത് ഈ കോളേജിന്റെ മുറ്റത്താണ്. മതി മതി. യൂണിറ്റ് ഓഫ് പവർ. വാട്ട് സർ? വാട്ട് ഈസ് റൈറ്റ് ആൻസർ? Unit of resistance? Ohm. It's the right answer. Very good. Kandu vada. Okay. Last question. Miss. Where is the bearing? Only go alia. Evada da. Kaniki. Ekki check da. Idalle sir. Very good. It's the right answer. Abara, you can go now. Miss, Kanata. Super! LP, Kidulan performance. കിടിലൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ശ്രീഹരിയുടെ ടൈമിംഗ് ആണ്. പെർഫെക്റ്റ് ടൈമിൽ ശ്രീഹരി പറഞ്ഞു. ആ ഡയലോഗ് ഒന്നുകൂടി പറയോ. അതാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ട് ശ്രീഹരി മിടുക്കരായി. പിന്നെ ടീച്ചറും അതിന്റെ എന്താ സാറുമാരും പിള്ളേരും നിങ്ങൾ ഇങ്ങനെ പഠിക്കാണ്ടൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നത് ശരിയാണോ എവിൻ കെവിൻ? ടീച്ചർമാരെ കാണാനായിരിക്കും അല്ലേ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നത്? ആ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആയിട്ട് കുട്ടികൾ ഇപ്പോഴും നിൽക്കുകയാണ്. ശരിക്കും നിങ്ങളൊക്കെ നന്നായി പഠിക്കോ. ഐശ്വര്യയുടെ തലയാട്ടിൽ തന്നെ ഉണ്ട് എല്ലാം. പക്ഷെ എന്തായാലും ഇവിടെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തരാൻ തീരുമാനിച്ചിരിക്കുക. സ്റ്റാർസ് വേണ്ടേ? 3 stars.
നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഏത് ചടങ്ങാന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ. ബെസ്റ്റ് പെർഫോമേഴ്സ്, സ്റ്റാർ ഓഫ് ദി ഡേ ആർക്കാണ് എന്നറിയാനുള്ള സമയമാണ്. ആക്ഷൻ ഹീറോ ബിജുവിലെ ആ അടിപൊളി സീൻ അടിപൊളിയായിട്ട് അവതരിപ്പിച്ച ദേവപ്രിയ. സോ ദേവപ്രിയയുടെ കൂടെ ദേവപ്രിയയുടെ അമ്മേനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. രണ്ടുപേർക്കുള്ള എൻട്രി പാസ് ആണ് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് വണ്ടർലയിൽ പോകാനായിട്ട് ലഭിക്കുന്നത്. സോ ദേവപ്രിയ, ദേവപ്രിയയുടെ അമ്മ, രണ്ടുപേരും വരും. ദേവപ്രിയ, കൺഗ്രാറ്റുലേഷൻസ്. അടിച്ചു മോനെ, അടിച്ചു. ആൽഫി വരൂ. സോ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ആരാ കുട്ടി? ഇത് അമ്മയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ, ആരാ ഇത്? അമ്മ, ഞാൻ മോള്. അമ്മ എന്താ പറയാനുള്ളത്? അമ്മ ഞാൻ വിളിച്ചത് ദേവപ്രിയ വിളിക്കുന്ന പോലെ വിളിച്ചു എന്നേ ഉള്ളൂ. ചേച്ചി എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. വണ്ടർലി ഇതിനു പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ട് പോയിട്ടില്ല. ആഹാ, അപ്പൊ അമ്മയുടെ ഒരു 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 ആഗ്രഹം നമ്മൾ കട്ട്റൂമിലൂടെ നിറവേറ്റി കൊടുക്കാണ്. റൈഡിലൊക്കെ കേടാൻ പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പേടിയില്ല. ഇല്ല, ദേവപ്രിയക്കോ? ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടു പേരും കൂടി പോയിട്ട് വണ്ടർലി കിടന്ന് തല കുത്തി മറിഞ്ഞിട്ട് വരൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള വരുന്ന എല്ലാ എപ്പിസോഡ്സിലും ഇതുപോലത്തെ സമ്മാനങ്ങൾ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. ആർക്കാ കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. പെർഫോമൻസ് മാത്രമല്ല, നല്ല ബിഹേവിങ്ങിനും അതുപോലെ ആരാണ് എന്താണ് എല്ലാം ഒരുപാട് ക്രൈറ്റീരിയസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് ഒന്ന് 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 ഓർമ്മയിൽ വെച്ചേക്കും. ഓക്കെ, വെൽക്കം ടു ഈസ്റ്റേൺ കട്ട് റൂം, കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മൾ ഇന്ന് കട്ട് റൂമിൽ കാണാൻ പോകുന്ന ഗസ്റ്റ്, ആ ഗസ്റ്റ് സാധാരണ പോലെ എല്ലാ കുട്ടികളെ പോലെ പാട്ട് ഡാൻസ് മാത്രമല്ല, ആളൊരു കൊച്ചു സാഹിത്യകാരിയാണ്. ഇന്ന് നമ്മള് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണാൻ പോകുന്നത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ കുഞ്ഞു മിടിക്കി അങ്ങ് വിളിച്ചാലോ? വിളിക്കാം, വിളിക്കാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ദേവനന്ദ. എന്താ വിശേഷമൊക്കെ? സുഖാണോ? നല്ല വിശേഷം, സുഖമായിട്ട് ഇരിക്കുന്നു. എവിടുന്ന വരുന്നേ? ചെറായി ജന്ത എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുട്ടിക്കറിയോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന പറഞ്ഞ? ഒന്നില്ല. ഏത് സ്കൂളാ? ചാവറ ദർശൻ സ്കൂളില് ഒന്നില് പഠിക്കാണ്. അപ്പൊ അത് ആരെ കൂടെ വന്നിരിക്കുന്ന ആരൊക്കെ? അവർ രണ്ടുപേരും. അമ്മയുടെ പേര് പറയൂ. നീലിമ. നീലിമ, ദിലീപ് കുമാർ. ദിലീപ് കുമാർ, ഓക്കെ. അപ്പൊ നീലിമയും ദിലീപ് കുമാറിന്റെ മകളാണ് അല്ലേ. അപ്പൊ അമ്മ ഈ കവിതേനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ എന്താണ് മോൾ എങ്ങനെയാ കവിത? ആള് നാലാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു കവിത. ആ, വേറെ ആള് കവിതയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ നമുക്കിത് ഒരു ബുക്കാക്കാം. ഓ, അങ്ങനെ ഇതുവരെ ആരും കേരളത്തില് ഇങ്ങനെ നാല് വയസ്സുള്ള ഒരു കുട്ടി പുസ്തകം ഇറക്കിയിട്ടില്ല. ഞങ്ങള് ആരും അത് അങ്ങനെ ഇത്ര ചെറിയ, നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ ഇന്ത്യയിൽ തന്നെ ഇല്ല. അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറമാണ്. ഓ, സാറ് തന്നെയാണ് ഇത് പ്രകാശനം ചെയ്തത്. ഓക്കെ, അപ്പൊ ബുക്കായിട്ട് അങ്ങ് ഇറക്കിയല്ലേ. അപ്പൊ കേരളത്തിൽ കിട്ടിയ ഏറ്റവും കൊച്ചു കലാകാരി ഒരു സാഹിത്യകാരിയാണല്ലേ. ഭയങ്കര അഭിമാനം അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോ. നമ്മുടെ കട്ട്റൂമുകളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും മിടുക്കിയായിട്ട് ഒരു മോളെ നമുക്ക് അതിഥിയായിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ആ, ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ ബുക്ക്? അപ്പൊ ഇതാണ് നമ്മുടെ മോൾ എഴുതിയ ഒരുപാട് കവിതകൾ അടങ്ങിയ ഒരു ബുക്കാണിത്. പൂക്കാലം വന്നു, പൂ വിരിഞ്ഞു. ആൽഫി ഒന്ന് വാങ്ങിച്ചിട്ട് പോയിക്കോട്ടോ. അപ്പൊ എന്തായാലും മിടുക്കിയായി. നമുക്ക് എന്തായാലും ഇതിലെ ഏതെങ്കിലും കവിതയാണോ മോൾ പാടാൻ പോകുന്നത്? ആ ശരി, എന്നാ ഒരു ഒരു കവിത പാടുവോ? റെഡി, കേക്കാല്ലേ? ഓക്കെ. പൊട്ടുകുത്തണേ, ചുട്ടികുത്തണേ, കാടിന്റെ മക്കൾക്ക് കാവലിരിക്കണേ, കാട്ടിൽ ഉത്സവം വന്നേ, ഓടി വാടി ചീതപ്പെണ്ണെ, ചിരിതപ്പെണ്ണെ, ചാന്ത് പൊട്ടും കുപ്പിവളയും വാങ്ങാൻ പോവാടി, ആടേം പാടേം ചെയ്യാടി, തേതേ തകതേ. വെരി ഗുഡ്, സ്വീറ്റ് ആയിട്ടുണ്ട് ട്ടാ. ഇനി ഏതാ? അത്തം പത്തിന് ഓണം വന്നു, നാം മൂഞ്ഞാലാടി കളിക്കുമ്പോൾ, ആടിപ്പാടി രസിക്കാൻ ഓണത്തുമ്പികൾ വിളിക്കുമ്പോൾ, പത്താം നാള് ഓണം കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ടും പാടി നടക്കുമ്പോൾ, ഓണത്തപ്പം കയ്യും വീശി പാതാളത്തിൽ പോകുന്നു. വെരി ഗുഡ്. മോളുടെ കവിത രണ്ട് അടിപൊളി കവിത നമ്മൾ കേട്ടു. ഭയങ്കര മിടുക്കിയായിരുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രാസ് ഒപ്പിച്ചൊക്കെ പറയുന്നത് എന്നുള്ളത് ഈ ഒരു പ്രായത്തിലല്ലേ.
വെരി ഗുഡ്. അപ്പൊ ഇനി ഒരു സിനിമ പാട്ട് പാടണ്ടേ നമുക്ക്? കട്ടുറുമ്പോൾ എല്ലാവരും ഇങ്ങനെ സിനിമ പാട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തോ വാവേ വാവാച്ചി കുന്നിക്കൊരു കുത്തി നുള്ളി പായിച്ചിട്ട് പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തിടുക്കുന്ന തങ്കക്കലാമനെ കൊണ്ട് തരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ ുംബി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമർത്തണലോരം കളിയാടാനീ കിളിമർത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഇഷ്ടം കൂടാൻ വരുമല്ലേ ഈ പാട്ടായിട്ട്? എല്ലാവർക്കും ഇഷ്ടം കൂടാൻ വരാൻ തോന്നും അല്ലേ? മിടുക്കിയായിട്ട് പാടിട്ടോ. വെരി ഗുഡ്. ഇനി എന്താണ് ദേവനന്ദയുടെ ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ ഈ ഒരു കവിതയുടെ ആ ലൈനിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഇനി പുതിയതായിട്ടൊരു പുസ്തകം കൂടി ഇറങ്ങാനുണ്ട്. ഇറങ്ങാനുണ്ട്. അത് ഇത് 25 കവിതകളുടെ സമാഹാരമായിരുന്നു. അതെ. ഇനി ഒരു 50 കവിതകളുടെ സമാഹാരം ഇറങ്ങാനിരിക്കുന്നു. ഇത് ഏത് വർഷം ഇറങ്ങി? 2017 2017 March 12 ഈ ബുക്ക് ഇറങ്ങിയത്. കവിത മാത്രമാണോ അത് എങ്ങനെയാണ് പഠിത്തമൊക്കെ? കുഴപ്പമില്ലാതെ പഠിച്ചോളൂ. പഠിക്കും. പിന്നെ ആള് നല്ലോണം വരക്കും. എന്തായാലും പടം വരച്ച ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പടം വരച്ച ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണണ്ടേ? ആ ഇതൊക്കെ എങ്ങനെ വരച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് അച്ഛനും അമ്മേനോട് വിളിച്ചോ. വരൂ, നിങ്ങൾ രണ്ടുപേരും വരൂ. അപ്പൊ എന്തായാലും മിടുക്കിയായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് ദേവനന്ദയ്ക്ക് നമ്മളൊരു സമ്മാനം തരുന്നുണ്ട്. പക്ഷെ ആ സമ്മാനം എന്റെ കയ്യിൽ ഇല്ല. അത് തരാനായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചേച്ചിയോട് ഒന്ന് വരൂ, ആ സമ്മാനം എടുത്തോണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചേ. ഒന്ന് വരുമോ വേഗം സമ്മാനം എടുത്തോണ്ട്? അപ്പൊ ആൽഫി നമ്മുടെ ദേവനന്ദയ്ക്ക് സമ്മാനം കൊടുക്കാണ്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ആൽഫി, എന്തൊക്കെ തോന്നി നമ്മുടെ കട്ടുറുമ്പുള്ള പെർഫോമൻസ് കണ്ടിട്ട്? വളരെ നന്നായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് കുട്ടി കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതെ. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടുറുമ്പുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പ്രേക്ഷകരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഈസ്റ്റ് എൻഡ് കട്ടുറുമ്പ് കുറുതക്കേട് അൺലിമിറ്റഡ്. സുമുഹൂർത്തമ സ്വസ്തി സ്വസ്തി. ശരിയാവും, ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണോ? പക്ഷിയല്ല, പരുന്ത്. പരുന്ത് പിന്നെ പക്ഷികളുടെ മീനാണോ? മനത്തെ മാരിക്കുറുമ്പേ മടത്തെ മാടക്കിടാങ്ങൾ. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടിലേക്ക് മൊത്തം ഭ്രാന്തായി. കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രി കാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് ഇമ്പവിധി കിട്ടിയിട്ടുണ്ട്. ചുരിമണൽ വീണു വീണാറും
ആശാന്റെ അടുത്ത് ശിശുത്വം സ്വീകരിക്കാൻ വേണ്ടിട്ട് പച്ചോട്ടുള്ള പറയാ. ഓക്കെ, അപ്പൊ പുള്ളി ആരെ മുന്നേ